അപ്പൊ എല്ലാം നമ്മൾ കോൺട്രാക്ട് കൊടുക്കണം. കുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ചില സംഗതികളുണ്ട്. ഉമ്മയും ബാപ്പയും പഠിപ്പിക്കണ്ടേ, അതുപ്പ നമ്മൾ പഠിപ്പിക്കണമെങ്കിലോ, അത് ഉമ്മാന്റെയും ബാപ്പാന്റെയും മേലില് അത് വുജൂബാണ്. വുജൂബ് എന്ന് പറഞ്ഞാൽ ഫർദ് ഗിഫയാണ്. നോക്ക്, ബാപ്പ ചെയ്യണം അല്ലെങ്കിൽ ഉമ്മ ചെയ്യണം. ബാപ്പ ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മയും ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാളും കുറ്റക്കാരാവും. രണ്ടാലും ഒരാൾ ചെയ്താലോ രണ്ടാളും കുറ്റത്തിന് ഒഴിവാവുകയും ചെയ്യും. ബാപ്പ ഉമ്മി ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട പല പല ആളുകളുണ്ട്, അവരൊക്കെ ചെയ്യണത്. അതാണ് ഫ്രീ സ്കൂള്. ഇന്നിപ്പോ നമ്മള് കുട്ടികളെ എന്താക്കാണ്, അത് ഫ്രീ സ്കൂളും നമ്മൾ കോണ്ടാക്ട് കൊടുത്തുക്കാണ്. കുട്ടികളെ നമ്മൾ എന്താക്കും, ഫ്രീ സ്കൂൾ കൊണ്ടുപോയി ചേർത്തും. ഈ പഠിപ്പിക്കേണ്ടതൊക്കെ അവിടുന്ന് ഉസ്താദന്മാര് പഠിപ്പിക്കട്ടെ എന്നാണ്. അതൊക്കെ നമ്മൾ വാപ്പാരും ഉമ്മാരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. അവർക്ക് തമ്മീസാകുന്നതിന് മുമ്പ് അവര് പിന്നെ ചെറിയ കുട്ടികളാവുമ്പോ തന്നെ അവര് ഏകദേശം തമ്മീസിനോട് അടുക്കുമ്പോൾ, തമ്മീസായി കഴിഞ്ഞാൽ അവരോട് നമ്മൾ കൽപ്പിക്കേണ്ടതായ പഠിപ്പിക്കേണ്ട ചില സംഗതികളുണ്ട്. ഏഴ് വയസ്സായാൽ ആ കുട്ടിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. അയ്യാ പിന്നെ റസൂലിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കാരം കൊണ്ട് ആ നിസ്കാരത്തിന്റെ അമലുകളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ സുഹൃത്തുക്കളെ ഇതൊക്കെ ഉമ്മാക്കും ബാപ്പാക്കും നിർബന്ധമായ സംഗതിയാണ്. ഉമ്മയും ബാപ്പി ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളൊന്നും ചെയ്യണില്ല. നമ്മളൊക്കെ എന്താക്കാണ്, അതിന് ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാത്തിനും കോണ്ടാക്ട് കൊടുക്കുകയാണ്. ഇപ്പൊ കല്യാണത്തിന് അങ്ങനെയല്ല, ഭക്ഷണം കോണ്ടാക്ട്, പന്തൽ കോണ്ടാക്ട്, എന്നതുപോലെ എല്ലാം കോണ്ടാക്ടാണെന്ന്. അപ്പൊ ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളും വേണം. ഈ നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സംഗതികളൊക്കെ നമ്മൾ തന്നെ ചെറുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കുട്ടികളെ നല്ല കുട്ടികളായിക്കൊണ്ട് ആദ്യമായിട്ട് ആ കുട്ടികളെ ഹൃദയത്തിൽ കേൾപ്പിക്കേണ്ടതാണ് നമ്മൾ കേൾപ്പിക്കേണ്ടത്. അല്ലാതെ ഞാൻ കുട്ടികൾ കേടുവന്നു അത് ഇതിനെ ആദ്യം ബാങ്ക് കൊടുക്കണം, ഈ കാമത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ആദ്യം കേൾക്കേണ്ട സംഗതികൾ ആദ്യം കേൾക്കണം. അത് ആ കുട്ടിന്റെ ഹൃദയത്തിൽ നിന്ന് പോകില്ല. അറബിയിൽ ഒരു പഴമൊഴിയുണ്ട്, അൽ മർഅത്തുല തൻസ ഹാരി ഖാലി ഖാലിഖഹ വ ഇൻ തൻസ ഖാലിഖഹ. ഒരു പെണ്ണ് ആദ്യമായിട്ട് അവനെ അവളുമായി ബന്ധപ്പെട്ട് അവളെ ബക്കാറത്തിനെ പൊളിച്ചവൻ ആരാണോ അവനെ ജീവിതത്തിൽ അവൾ മറക്കൂല. വ ഇൻ തൻസ ഖാലിഖഹ, അള്ളാഹനെ മറന്നാലും ശരിയും, അള്ളാഹനെ മറന്നാലും ഇത് മറക്കൂല എന്നതുപോലെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന അനുഭവം അങ്ങനെയാണ്. അപ്പൊ ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ, ആ കുട്ടിന്റെ ആ ഫിത്രത്ത് വളരെ വിശുദ്ധമായ ആ കുട്ടിന്റെ ആ തബീഅത്തിനോട് യോജിച്ച ഒരു ഫിത്രത്തിനെ ആയിരിക്കും ആ കുട്ടിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ ഫിത്രത്തിൽ എന്താക്കണം, അതിനെ നന്നാക്കി കൊണ്ടേണ്ടതായ പരിപാടി ആർക്കാണ്, ഉമ്മാക്കും വാപ്പന്മാർ അവരോട് ബന്ധപ്പെട്ടവർക്കോട്. അതൊന്നും നമ്മൾ ചെയ്യണില്ല. അപ്പൊ കുട്ടിയുടെ ഗർഭം ധരിച്ചോടെ മുതൽ തന്നെ ശ്രദ്ധിക്കണം. ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. എന്തിനാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെ ഒരു ദിക്റ് എല്ലാം പറഞ്ഞത്? അത് ആ സമയത്ത് അവിടെ വന്നു നിൽക്കണ ഒരു ഷെയ്ത്താനുണ്ട്. അല്ലാതെ എല്ലാ ഷെയ്ത്താന്മാരും ചെറു ഉണ്ടാവില്ല എന്നല്ല. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എന്താണ് എന്റെ ബാബ വിസ്മിയല്ലി, ബാബ വിസ്മിയല്ലിക്കും ലോകത്തുള്ള എല്ലാ ഷെയ്ത്താന്മാരും ചെറു പോകുന്നല്ല പറഞ്ഞത് വിസ്മിയല്ലിയാല്. അത് ആ സമയത്ത് ഈ ജിമാഴിനെ ആസ്വദിക്കാൻ വേണ്ടി വന്ന് നിൽക്കണ ഒരു ഷെയ്ത്താൻ. അതാണ് ലം യഗുറുഹു ഷെയ്ത്താൻ, ആ ഷെയ്ത്താൻ ബുദ്ധിമുട്ടാക്കൂല. അപ്പൊ ആദ്യം അവന് ബുദ്ധിമുട്ടാക്കിയ വലിയ ബുദ്ധിമുട്ടാ, മറ്റേ ഷെയ്ത്താന്മാരമായിരിക്കല്ല. ഷെയ്ത്താന്മാർ യോഗം കൂടി വലിയ സമ്മേളനം എല്ലാരും വിളിച്ചിട്ട് ഷെയ്ത്താന്റെ മെയിൻ ഷെയ്ത്താൻ ഉണ്ടല്ലോ, അവൻ പറയും ഇത് അയ്യ അങ്ങോട്ട് വയ്ക്കും, ആ പരിക്ക് അവിടെ ഉണ്ട്, അവരിന്ന് ബന്ധപ്പെട്ട് ഈസാണ് ഇങ്ങോട്ട് വയ്ക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വാള വിടുവാൻ. അപ്പൊ അവനവിടെ പോയി നിൽക്കും ഈ ഷെയ്ത്താൻ. ഈ ഷെയ്ത്താൻ പോയി നിന്നിട്ട് അവന്റെ പണി എന്താ, ഈ എന്റെ ഭാര്യയായിട്ട് ഈ ബന്ധപ്പെടുമ്പോൾ, നീ ബന്ധപ്പെടുമ്പോൾ അവനും കൂടെ ബന്ധപ്പെടും ഷെയ്ത്താൻ. എന്നിട്ട് ഈ കുട്ടിന്റെ ഉൽപാദനത്തിൽ തന്നെ അവനും കൂടി ചേർന്ന് കണ്ടാണ് ഈ കാര്യം ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഒരു പകുതി മനുഷ്യൻ്റെയും കുറച്ച് ഷെയ്ത്താൻ്റെ കൂടി ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും ഇവിടെ പുറത്തേക്ക് വരിക. ഇങ്ങനെ വന്നാൽ പിന്നെ ഓനെ എങ്ങനെയായാലും നമുക്ക് നേരാക്കാൻ കഴിയൂല. കാരണം ഓന്റെ ശരീരത്തിൽ തന്നെ ഷെയ്ത്താനീയത്തിൽ എന്താക്കിയതരോ ഊട്ടപ്പെട്ടു. അത് വരാതിരിക്കാനാണ് റസൂല പറഞ്ഞത് ലം യദുറുഹു ഷെയ്ത്താൻ, ആ ഷെയ്ത്താൻ ബുദ്ധിമുട്ടാക്കൂല. ഷെയ്ത്താൻ പിന്നെയും ബുദ്ധിമുട്ടാക്കും, അത് ആ ഷെയ്ത്താന്റെ ബുദ്ധിമുട്ടുണ്ടാവൂല എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഷെയ്ത്താന്റെ ബുദ്ധിമുട്ട് അവിടുന്ന് മുമ്പ് തന്നെ അത് തടുത്തു പോരണം. പിന്നെ ഉമ്മാര് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മാര് നല്ലതാണ് ചെല്ലേണ്ടത്, ആ ഉമ്മാരേക്ക് നിൽക്കാറുണ്ടാവണം, ഉമ്മാര് ദിക്ർ ചെല്ലണം, ഉമ്മാര് സ്വലാത്ത് ചെല്ലണം, എന്നാലേ കുട്ടിക്ക് സലാഹിയത്ത് ഉണ്ടാവുള്ളൂ. ഇതൊന്നും കണ്ടൂല. ഉമ്മാർക്ക് ഇപ്പൊ ഇതൊന്നും വേണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, ഇതിന്റെ വലിയ സാധനം, ഇതേറ്റ് കെടുതുകാണ്ട് അയിമ കളിച്ചാണ് നേരം വെക്ക് വൈകുന്നേരം പോകണം, പിന്നെ എങ്ങനെയോടോ കുട്ടി അന്നാവോ, അന്നാവൂല. അപ്പൊ കുട്ടികളെ നന്നാക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യണം. അതിന്റെ ഒരു പ്രാരംഭഘട്ടമാണ് ഇതുപോലുള്ള മദ്രസകളൊക്കെ. അപ്പൊ ഈ മദ്രസകളൊക്കെ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് ആ മദ്രസകളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളായും കൊണ്ട് വളർത്തിയിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം.